ഒരു വലിയൊരു അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മിഴാവിൻ്റെ വാദ്യത്തിൻ്റെ വലിയൊരു അത്ഭുതമുണ്ട്. കാരണം സാധാരണ രീതിയിൽ നമ്മൾ ഏതൊരു നൃത്തരൂപത്തിനും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അഭിനയ നൃത്തരൂപത്തിനെല്ലാം നമ്മൾ കണ്ടിരിക്കുന്നത് പിന്നണി വാദ്യം എന്ന് പറയാറുണ്ടെങ്കിലും ശരിക്ക് വേദിയുടെ ഒരു വശത്താണ് ഈ വാദ്യങ്ങളെല്ലാം അല്ലെങ്കിൽ പാട്ടുകാരും വാദ്യങ്ങളെല്ലാം ഇരിക്കുന്നത്. പക്ഷേ ഈ ഒരു ഇതിന് മാത്രം കൂത്തിനും കൂടിയാട്ടത്തിനും മാത്രം ശരിയായിട്ടുള്ള പിന്നണി വാദ്യമാണ്. കൂത്ത് നടക്കുന്ന മുമ്പിലാണ്, കൂടിയാട്ടം നടക്കുന്ന മുമ്പിലാണ്, അതിൻ്റെ നേരെ പിറകിലാണ് ഈ വാദ്യം വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കലാകാരന്മാർക്ക് വലിയൊരു വിഷമം എന്താ വെച്ചാൽ ഈ ഈ ഇവരുടെ മുഖത്ത് എന്ത് ഭാവമാണ് വിരിയുന്നത്, എന്ത് മുദ്രയാണ് വിരിയുന്നതെന്ന് എങ്ങനെ കണ്ടിവർ വായിക്കുന്നത് എനിക്കറിഞ്ഞുകൊണ്ട് നമുക്കിവിടെ ചോദിക്കാം. കാരണം ശരിക്ക് കലാകാരി അല്ലെങ്കിൽ കൂടിയാട്ടം കലാകാരന്മാർ മുമ്പോട്ട് സദസ്സിനെ ഫേസ് ചെയ്ത് നിന്നിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. പക്ഷേ ഇവർ ആ ഫേസിൽ എന്ത് ഭാവം വിരിയുന്നു, എന്ത് മുദ്ര കൊടുക്കുന്നു, എന്ത് കഥ വരുന്നു, എന്ത് സന്ദർഭം വരുന്നു എന്ന് ഇവർ പിറകിൽ നിന്ന് അറിഞ്ഞിട്ട് ഇവർ വായിക്കണം. അതൊരു വലിയൊരു മഹത്തായിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം എങ്ങനെ അത് സാധിക്കുന്നവർ, എങ്ങനെ ആ സംവേദനം നടക്കുന്നുള്ളത് നമുക്ക് ചോദിക്കണം ഇവരോട് കഴിഞ്ഞിട്ട്. ഇതിലിപ്പം ഏത് സന്ദർഭമാണ് ഇപ്പം നമുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? മുദ്രയ്ക്ക് കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ താളത്തിൽ കൊട്ടുന്ന രീതിയും അതിൻ്റെ മുദ്രയുടെ ഭാവത്തിലേക്ക് എങ്ങനെ മിഴാവ് ചേരുന്നു എന്നുള്ള രീതി ഒരു അഞ്ചാറ് മുദ്രകൾ, വ്യത്യസ്തങ്ങളായിട്ടുള്ള മുദ്രകൾ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ സൂര്യൻ എന്നുള്ള ഒരു മുദ്ര കാണിക്കുകയാണെങ്കിൽ സൂര്യൻ്റെ ചൂട് കാണിക്കാൻ രസങ്ങളിൽ പറയണ രൗദ്രത്തിൻ്റെ ഇത് കാണിക്കും. ഇത് സാധാരണ താളവട്ടത്തിൽ എങ്ങനെയാ കൊട്ടി നിറയ്ക്കണതെന്നും അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഭാവത്തിലേക്ക് പ്രാധാന്യം നൽകിയിട്ട് മിഴാവ് കൊട്ടണത് എങ്ങനെയാന്നുള്ള വ്യത്യാസം കാണിക്കാം. സൂര്യന്ന് അത് ഞാൻ വെറുതെ മുദ്രയിൽ നിന്ന് കാണിക്കാം. സൂര്യൻ എന്നുള്ള മുദ്രയാണ് ചെയ്യുന്നത്. ഇതിപ്പോ വാദ്യത്തിന്റെ വാദ്യം ഇല്ലാതെ അല്ലേ? ഇത് വാദ്യം ഇല്ലാതെ ഇനി വാദ്യം ഉപയോഗിക്കുമ്പോ സാധാരണ മിഴാവിന്റെ താളങ്ങൾ വെച്ചിട്ട് ഉപയോഗിക്കുമ്പോ എങ്ങനെയാന്ന് നോക്കാം. സാധാരണ ത്രിപുടയിലും നമ്മളിപ്പോ കണ്ടത് താളത്തോട് കൂടിയിട്ടുള്ള പ്രയോഗമാണ്. മിഴാവ് ഉപയോഗിക്കുന്ന ഈ സന്ദർഭത്തിലൊക്കെ ഉപയോഗിക്കുന്ന മിഴാവിന്റെ താളത്തിലാണ് ഇപ്പൊ അവർ വായിച്ചത്. ഇനി ഇതിന്റെ ഭാവത്തിലേക്കും കൂടെ മിഴാവ് ചേരുമ്പോഴുള്ള വ്യത്യാസം നിങ്ങൾക്കിപ്പോ മനസ്സിലാവും. ഇപ്പോൾ നേരത്തെ നമ്മൾ മൂന്ന് തരത്തിൽ നമ്മൾ കണ്ടു. ഇപ്പോൾ ഒന്ന് താളത്തിൻ്റെ, അതായത് മിഴാവിൻ്റെ ശബ്ദമില്ലാതെ അഭിനയിച്ചു കാണിച്ചു, മുദ്ര കാണിച്ചു. അതിനുശേഷം സാധാരണ താളത്തിൻ്റെ ഒരു അതിൻ്റെ എങ്ങനെയാണോ അതിൻ്റെ ഒരു ബേസ്, അത് ആ താളത്തിൻ്റെ ചൊല്ലുകൾ മാത്രം വായിച്ചിട്ടുള്ള ഒരു ഇത് കണ്ടു. അതിനുശേഷം
ഒരു ട്രാൻസ് നടന്നു ഞങ്ങൾ മനസ്സിലാക്കുന്നു അല്ലേ, അതല്ലേ ശരിക്കത് അല്ലേ? ഒരു അതായത് ഒരു ആ കലാകാരിയുടെ മനസ്സിലേക്ക് ഈ നാദത്തിൻ്റെ ഒരു 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 ലയം ഉണ്ടാവുന്നുണ്ട്. ഇവർ തമ്മിലൊരു ഈ ഇതിൻ്റെ നാദവും ഈ കലാകാരിയുടെ മനസ്സും തമ്മിലൊരു ഒരു സംവേദനം നടക്കുന്നുണ്ട്. അതിൽ നിന്നാണ് ഒരു ഭാഷ രൂപപ്പെടുത്തുന്നത്. ഒരു അഭിനയത്തിൻ്റെ ഭാഷയും ഒരു നമ്മളിലേക്ക് ആ ഒരു ഭാവത്തിന് എത്തിക്കാൻ ശ്രമിക്കുന്ന അതിലാണ്. അതായത് കാണിക്കുന്ന ആള് ചെയ്യുന്ന ആളുടെ ആള് കാണിക്കുന്ന മുദ്രയുടെ ഭാവം ഉൾക്കൊണ്ടിട്ട് കൊട്ടണം എന്നുണ്ടെങ്കിൽ മിഴാവ് കാരണം ആ ഭാവം ആ വാക്കിൻ്റെ ഭാവം ഏത് മുദ്രയാണോ ആ വാക്ക് എന്തിനാണോ സൂചിപ്പിക്കുന്നത് ആ ഭാവം മിഴാവിൻ്റെ മിഴാവുകാരൻ്റെ ഉള്ളിലും മിഴാവ് വാദകൻ്റെ ഉള്ളിലും ഉണ്ടാവണം എന്നുള്ളതാണ്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് ബാക്കിയുള്ള ഏത് നൃത്തരൂപം അല്ലെങ്കിൽ കലാരൂപം എടുത്തു കഴിഞ്ഞാലും നമുക്കതിൻ്റെ പിറകിൽ പാട്ടുണ്ടാവും. കഥാസന്ദർഭങ്ങളും ആ ഒരു മുദ്രയാണെങ്കിലും എന്ത് അവതരിപ്പിക്കാനും അതിൻ്റെ പിറകിൽ ആ കഥാസന്ദർഭം സൂചിപ്പിക്കുന്ന പാട്ടുകളുണ്ടാവും. അപ്പോൾ ഈ പാട്ടുകൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ കലാകാരൻ കഥകളിക്കാരനോ അല്ലെങ്കിൽ മറ്റൊരാൾക്കോ ആണെങ്കിൽ അത് ഒരു പക്ഷേ കുറച്ചും കൂടെ എളുപ്പമാണെന്ന് തോന്നി. ഇതിൽ യാതൊന്നുമില്ല, ഇതിൽ കമ്പ്ലീറ്റ് മുദ്രകളും ഈ ഭാവം പ്രകാശിപ്പിക്കുന്ന രീതി മാത്രമേ ഉള്ളൂ. ഇതിന് ഇവർക്ക് ഒരു കലാകാരിക്ക് അല്ലെങ്കിൽ ഒരു കൂടിയാട്ടം കലാകാരന് ഈ താളത്തിൻ്റെ ഈ നാദത്തിൻ്റെ പ്രവാഹം മാത്രമേ ഉള്ളൂ ഈ ഈ ഒരു സങ്കല്പത്തിലേക്ക് വരാനുള്ള ഒരു വഴി എന്ന് പറയുന്നത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മഹത്തായിട്ടൊരു അത്ഭുതം എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഉള്ളിൽ വിചാരിക്കുന്ന ആട്ടം, നമ്മളുടെ അരങ്ങത്ത് ചെയ്യാവുന്ന ആട്ടം നമ്മൾ വായിച്ചു പോകുന്ന പോലെയല്ല അരങ്ങത്ത് കാണിക്കാൻ വരുമ്പോൾ. അതിന് പൂർണ്ണത കിട്ടണമെങ്കിൽ അത് സാധാരണ കാണിക്കുന്നതും അതിനൊരു പൂർണ്ണതയായിട്ട് വരണം എന്നുണ്ടെങ്കിൽ മിഴാവിൻ്റെ വാദനം കൂടെ ആവുമ്പോഴേ അത് ശരിയാവാറുള്ളൂ, അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്താറുള്ളൂ. ഇപ്പം നിങ്ങൾ കേട്ടത് നല്ല ശബ്ദത്തോടു കൂടിയിട്ടുള്ള മിഴാവ് വാദനമാണ്. ഇതിൽ വളരെ ലളിതമായിട്ടുള്ള വളരെ മൃദുവായിട്ടുള്ള വാദനം കൂടെ ഉണ്ട്. അത് മൃദുവായിട്ടുള്ള വാക്കിന് ഇപ്പം ശ്രീനാരായണൻ അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ വെള്ളം എന്നൊക്കെ കാണിക്കുമ്പോഴുള്ള വ്യത്യാസം കൂടെ ഭാവത്തോടു കൂടിയിട്ടുള്ളത് കാണിക്കും. ശ്രീനാരായണൻ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. പ്രത്യക്ഷപ്പെടുക എന്നുള്ള മുദ്ര രണ്ട് കൈയോണ്ട് ഇങ്ങനെ മുന്നിൽ കണ്ടു, പ്രത്യക്ഷമായി എന്നുള്ളതാണ്. ശ്രീനാരായണൻ എന്നുള്ള കാണിക്കുന്ന മുദ്രയ്ക്ക് ചേരണതും പ്രത്യക്ഷപ്പെടുക എന്നുള്ള മുദ്രയ്ക്ക് ചേരണം നിങ്ങൾക്ക് മനസ്സിലാവും. അത് മുന്നിൽ ഇങ്ങനെ ഒരു രൂപം തെളിയുണ്ട് എന്നുള്ളത് മിഴാവിൻ്റെ വാദനത്തിൽ കൂടെ നിങ്ങൾക്ക് കിട്ടും. അത് ഉണ്ടോ ഉണ്ടായോ എന്നുള്ളത് എന്നോടൊന്ന് പറയണേ. ഇത് കഴിഞ്ഞിട്ട് സമുദ്രം എന്നുള്ള ഒരു മുദ്ര കാണിക്കാം. സമുദ്രത്തിൻ്റെ നമ്മൾ സമുദ്രത്തിൻ്റെ ഇത് ആലോചിക്കുമ്പോൾ ഉണ്ടാവുന്നത് തിരമാലകളുടെ ആ വരവല്ലേ നമുക്ക് കാണാൻ പറ്റുക. അത്
സാധാരണ മുദ്രയിൽ എങ്ങനെ കൂടുന്നു എന്നുള്ളതും ഇനി തിരമാലകളുടെ വരവ് എങ്ങനെയാന്നുള്ളത് മിഴാവിൽ വായിക്കുന്നത് എന്നുള്ളതും നോക്കാം. നൃത്തത്തിന് അല്ലെങ്കിൽ ഒരു അഭിനയത്തിന് ഈ പിറകിലിരുന്നു കൊണ്ട് എങ്ങനെയാണ് ഇതിനൊരു ഒരു ഭാവം കൊടുക്കാൻ പറ്റുന്നത് ഒരു മിഴാവ് കലാകാരൻ? ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ആട്ടപ്രകാരം വെള്ളം പോലെ പഠിക്കുക, അതുപോലെ തന്നെ അതെ. ആ പിന്നെ ഒരു കലാകാരനെ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൂടുതൽ അടുപ്പം അദ്ദേഹത്തിൻ്റെ ഓരോ നീക്കങ്ങളും ശ്രദ്ധിക്കുക, അദ്ദേഹം എങ്ങനെ കാണിക്കും എന്നുള്ളത് ഒരു ധാരണ നമ്മുടെ മനസ്സിൽ ആദ്യം വെക്കണം. മനോധർമ്മമാണല്ലോ കാണിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ അദ്ദേഹം അവിടെ വന്നാൽ ഇതിനേക്കാളും ചിലപ്പോൾ കുറച്ചും കൂടിയും ഇരട്ടിയിൽ ചിലപ്പോൾ മനോധർമ്മം കാണിക്കും. അപ്പോൾ അതും കൂടിയും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ദൈവാധീനം, പിന്നെ ദിവസഫലം, പിന്നെ ഗുരുക്കന്മാരുടെ അനുഗ്രഹം. അതിനപ്പുറം ഞങ്ങൾ ഇപ്പോൾ വേഷം കൊട്ട് രണ്ടുപേരും ഒരേ പോലെ മനസ്സിലാക്കണം. ശത്രുത ഉണ്ടെങ്കിൽ ഇത് നടക്കില്ല. ശത്രുത ഉണ്ടെങ്കിൽ എനിക്ക് അങ്ങടും എന്തെങ്കിലും അവർക്ക് അപകടമായിട്ട് ചെയ്യാനും പറ്റും, തിരിച്ച് ഇങ്ങടും അവർ കുറച്ച് നേരം ഇങ്ങനെ പിടിച്ച് നിൽക്കുകയാണ്. ഇങ്ങനെ നിന്നാൽ ഇതന്നെ കൊട്ടിക്കൊണ്ടിരിക്കണം കഴിയണവരെ, അല്ലെങ്കിൽ കൊട്ട് മോശമായില്ലോ. അപ്പോൾ ഇതിനൊരു ധാരണയാണ് അടിസ്ഥാനമാണ് എല്ലാം വേണ്ടത്. പിന്നെ പറഞ്ഞ പോലെ ദൈവാധീനം, എപ്പോഴും പരസ്പരം ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. എൻ്റെ അറിവ് വെച്ച് ഞാൻ പറഞ്ഞതാണ്. ഇനി പലർക്കും ചിലപ്പോൾ ഡിഫറൻറ്റ് അഭിപ്രായങ്ങൾ ഉണ്ടാവും. ഇപ്പോഴത്തെ സീനിയർ മോസ്റ്റ് പയങ്കുളം വലിയ ചെറിയ രാമചാക്യർ, അതുപോലെ തന്നെ ശിവനാശാൻ, അതുപോലെ നാരായണ ചാക്യാർ, ഈ മൂന്ന് പേരുടെയും അഭിനയത്തിന് യാതൊരു വിധ റിഹേഴ്സൽ പോലും ഇല്ലാതെ കണ്ട് കൊട്ടാൻ അവസരം ലഭിച്ചു. അതായത് നമുക്ക് ചോദിക്കാൻ ഒരു റിഹേഴ്സലിന് അവർ മുമ്പിൽ വരില്ല, അരങ്ങത്ത് കയറണതിന് മുമ്പ് ഇതാ ഇന്നതാണ് ഇന്നതാണ് ചെയ്യാൻ പോണത് എന്ന് ഒരു വാക്കോ രണ്ടു വാക്കോ മാത്രമേ പറയുള്ളൂ. വേണമെങ്കിൽ അത് നിങ്ങൾ നോക്കി കൂട്ടിക്കോളൂ. ഇന്നേ വരെ അവരെ മോശമാക്കി അവർക്ക് അവർ ഒരു സ്ഥാനത്ത് എത്തി നിൽക്കുന്നതാണ്. അപ്പോൾ അവരെ ഫോളോ ചെയ്യാന്നുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ പല കലാകാരന്മാരുടെ ഒപ്പം ചൊല്ലിയാട്ടം ചെയ്തിട്ടും ചെയ്തിട്ടുണ്ട്, ഇല്ലാതെ കണ്ടും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് നല്ലോണം ഏകാഗ്രതയായിട്ടിരിക്കണം പിന്നിൽ. തമാശ പറഞ്ഞോ ചിരിച്ചോ കളിച്ചോ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടിയാട്ടം കൂടിയാട്ടത്തിൻ്റെ വഴിക്ക് പോവും, കൊട്ടുകാർ കൊട്ടുകാരുടെ വഴിക്ക് പോവും. രണ്ടും കൂടി യോജിക്കണമെങ്കിൽ നല്ലോണം ശ്രദ്ധിച്ചിരിക്കണം, എന്നാൽ തന്നെ അത് വിജയിക്കുള്ളൂ.